ധാത്വാധികാരം കൃതികൃത്തുകൾ വായിക്കുന്നത് കൃഷ്ണേന്ദു കലാരഞ്ജിനി പതിനൊന്ന് കൃതികൃത്തുകൾ നൂറ്റി അൻപത്തി നാല് അൽ തൽ പുൽ പടി തല മാനം ടു ഭു വാരം ഇത്യാദികൾ കൃതികൃത്തുകൾ കൃതികൃത്തിനെ കുറിക്കുന്നതിന് അൽ തൽ പ് വ ച തി തം തിയാദി ഇരുപത് പ്രത്യയങ്ങളുണ്ട് ഇവയെ ചേർച്ച പോലെ ധാതുക്കളിൽ ചേർക്കേണ്ടതാകുന്നു വ്യത്യസ്തങ്ങൾ അധികപ്പെടുകയാൽ ഇന്ന ധാതുവിനെ ഇന്ന പ്രത്യയം എന്നു വ്യവസ്ഥ ചെയ്യുന്നതു സ്വൽപ്പം പ്രയാസവും ഉത്സർഗത്തിന് അപവാദവും അപവാദത്തിനുപരി അപവാദം തിരിയെ പ്രതിപ്രസവം ഇത്യാദി നാനാപ്രകാരമുള്ള വളച്ചുകെട്ടുകൾ കൂടാതെ അസാധ്യമാവുകയാൽ ഈ വിധത്തിൽ പ്രത്യേകങ്ങൾക്കു പരിഗണന ചെയ്യേണ്ടി വന്നുവെന്നറിയുക എങ്കിലും പ്രായികങ്ങളായ ചില നിയമങ്ങളെ താഴെ പ്രസ്താവിക്കാം ഒന്ന് അൽ തുപ്പ് തുപ്പൽ ചെയ്യ് ചെയ്യൽ രണ്ട് തൽ കെടു കെടുതൽ പാ പാച്ചൽ മറി മറിച്ചൽ മൂന്ന് പ് തേ തേപ്പ് കിട കിടപ്പ് പാർ പാർപ്പ് നാല് വ് അറി അറിവ് നോ നോവ് നിന അള അളവ് അഞ്ച് ചേർ ചേർച്ച വീഴ് വീഴ്ച അകൽ അകൽച്ച അരുൾഅരുൾ ആറ് തി അറു അറുതി പൊറു പൊറുതി ഏഴ് നെയ്യ് നെയ്ത്ത് കൊയ് കൊയ്ത്ത് ഊത് ഊത്ത് ഓത് ഓത്ത് പൂച്ച് പൂച്ച് പാട് പാട്ട് കൂട് കൂട്ട് മാറ് മാറ്റ് എട്ട് തം പിടി പിടിത്തം വെളി വെളിച്ചം വെട്ടം പാട് പാട്ടം കോട് കോട്ടം ഏറ് ഏറ്റം ഒൻപത് ആ കൊടു കൊട നിൽ നില പടു പട പത്ത് ഇ കേൾ കേളി തോൽ തോലി പതിനൊന്ന് അം നീൽ നീളം ആഴ് ആഴം കൾ കള്ളം എണ്ണം പന്ത്രണ്ട് മ ഓർ ഓർമ കൂർ കൂർമ താൾ താഴ്മ പതിമൂന്ന് വി മറ മറവി പിറ പിറവി തോൽ തോൽവി പതിനാല് വേവ് വെയിൽ തു തുയിൽ അഥവാ തുയർ പതിനഞ്ച് പടി നട നടപടി പതിനാറ് തല നടു നടുതല മറു മറുതല പതിനേഴ് മാനം തേ തേമാനം വരു വരുമാനം തീര് തീരുമാനം പതിനെട്ട് ട് ചുമ ചുമട് പത്തൊൻപത് ബ് കെടു കെടുമ്പ് ഇരുപത് വാരം തങ്ങ് തങ്ങാരം നോ നൊമ്പലം നൂറ്റി അൻപത്തി അഞ്ച് ബഹുലം പ്രക്രിയാകാര്യം ഖരാദേശാദി ചൊന്നത് ഇച്ചൊന്ന ഇരുപത് കൃതികൃത് പ്രത്യയങ്ങളെ ധാതുവിൽ ചേർക്കുമ്പോൾ പല പ്രക്രിയാകാരങ്ങളും വേണ്ടിവരും അതിനു വ്യവസ്ഥ ചെയ്യുന്നത് ദുഷ്കരമാകുന്നു പൂർവ്വസവർണ്ണനം താലവ്യാദേശം കാരിതങ്ങളുടെ കാ പഥാംഗമം മുതലായ പ്രക്രിയ കാര്യങ്ങൾ ഇവിടെ പ്രായണ തരം പോലെ ചെയ്യേണ്ടതാണ് വിധിച്ചിട്ടില്ലാത്ത ചില വിശേഷ കാര്യങ്ങളെ ചിലയിടത്തു കണ്ടേക്കും മുഴങ്ങ് അധികം അം മുഴക്കം കോൺ അധികം അം കോട്ടം ക അധികം അൽ കാവൽ കര അധികം തൽ കരച്ചിൽ നൂറ്റി അൻപത്തി ആറ് എ മാ നിഷേധ പ്രകൃതിയിൽ ബി അൽ കൊള്ള മിക്കദിക്കിലും സി പു ചേരും കാരിതങ്ങൾക്ക് ഡി ച രേഫ ല ചരേഫങ്ങളിൽ ഇരുപത് പ്രത്യയങ്ങളെ പരിഗണിച്ചതല്ലാതെ ഇന്നധാതുവിന് ഇന്ന പ്രത്യയം എന്നു പറഞ്ഞില്ല അതത്രെ സുഖരവുമല്ല എങ്കിലും മാർഗപ്രദർശനത്തിനായി ഏതാനും നിയമങ്ങളെ ഈ സൂത്രത്തിൽ കൊടുത്തിരിക്കുന്നു നിഷേധപ്രകൃതിയിൽ നിന്നും മാ പ്രത്യയം വരും ഏതു ധാതുവിനും ആ ചേർത്ത് നിഷേധ പ്രകൃതിയാക്കിയിട്ടുണ്ട് നേരെ അതിന്മേൽ മാ ചേർത്താൽ കൃതികൃത്തിലെ രൂപമാകും അൽ പ്രത്യയം മിക്ക ധാതുവിനും ചേർക്കാം വേറെ ഒന്നും യോജിക്കാഞ്ഞാൽ ഏതു ധാതുവിനും ഇതു ചെയ്യാം തമിഴിലും പ്രധാനമായ കൃതികൃ പ്രത്യയം ഇതുതന്നെ കരിതങ്ങളിലാണ് പ് എന്നതിന് അധികം ഉപയോഗം ഉ എന്നും സംവ്രതമാണ് പ്രത്യയം അതു പരമാകുമ്പോൾ കാരിതങ്ങൾക്ക് പ് ഇടനില വരുന്നു എന്ന് ഇവിടെ പ്രക്രിയ പറയാം അംഗരൂപം തന്നെ കൃതികൃത്തായിരിക്കുന്നു എന്നും യുക്തി കൽപ്പിക്കാം ഇതുപോലെ മറ്റുള്ളിടത്തും യഥാസംഭവം പ്രക്രിയ ഊഹിക്കുക ച പ്രത്യയം വരുന്നതു പ്രായേണ ര ല ള ഴ എന്ന വർണ്ണങ്ങളിൽ അവസാനിക്കുന്ന ധാതുക്കൾക്കാണ് എ മ ഇല്ല ഇല്ലായിമ വല്ല വല്ലായ്മ അരുത് അരുതായിമ വര വരായിമ കൊൾ കൊള്ളാം കൊള്ളായി ബി അൽ തോന്ന് തോന്നൽ പോറ് പോറൽ സിപ്പ് ഇരി ഇരിപ്പ് തേ തേപ്പ് നില് നിൽപ്പ് ഡി ഛ തളര് തളർച്ച കവര് കവർച്ച ഉണര് ഉണർച്ച വളരെ വളർച്ച അകൽ അകൽച്ച നികൽ നികൾച്ച അനൽ അനൽച്ച വിരൽ വിരൽച്ച ഉരുൾ ഉരുൾച്ച താഴ് താഴ്ച വേൾ വേഴ്ച കാൺ കാഴ്ച വീഴ് വീഴ്ച നൂറ്റി അൻപത്തിയേഴ് ദുത്തും ഘരത്വവും ചേർന്നിട്ടു പറ്റും ഗാന്ധധാതുവിൽ ഗാന്ധാതുവിൽ അം പ്രത്യയം നകാരാന്ത ധാതുക്കൾക്കു കൊള്ളാം ഉദാഹരണം പിണങ്ങ് പിണക്കം അടങ്ങ് അടക്കം ഇണങ്ങ് ഇണക്കം ഉറങ്ങ് ഉറക്കം നൂറ്റി അൻപത്തി എട്ട് ധാതുരൂപം ചിലയിടത്തു പോരും കൃത്തുകൾ രണ്ടിലും കൃതികൃത്തെന്നും കാരകകൃത്തെന്നും രണ്ടു വകയായിട്ടുള്ള കൃത്തുകൾക്കു ചിലപ്പോൾ ധാതുരൂപം തന്നെ മതിയാകും പ്രത്യേകത്തിൻ്റെ ആവശ്യമില്ല കൃതികൃത്തിന് ഉദാഹരണം കളി കുളി വിത പൊടി നോവ് വേവ് പണി വിളമ്പ് കാരകത്തിന് ഉദാഹരണം വള പിടി ഉരുൾ ചുരുൾ ഉരുക്ക് നൂറ്റി അൻപത്തി ഒൻപത് ചിലയിടത്തുപാദീർഘം വിശേഷ പ്രത്യയങ്ങളും മറ്റു ചിലയിടത്ത് ഉപാധാദീർക്കം കാണും ഉപധ എന്നാൽ ഉപാന്ത്യം ഒടുവിലത്തേതിനു മുൻപുള്ള വർണ്ണം വേറെ ചില ദിക്കിൽ മുൻ പരിഗണിച്ച ഇരുപത് പ്രത്യയങ്ങൾക്കു പുറമേ വിശേഷാൽ പ്രത്യയങ്ങൾ കാണാം ഉദാഹരണം പെട് പേഡു പട് പാട് തിൻ തീന് ഉപതാദീർഘത്തിന് ഉൺ ഊൺ ചുട് ചൂട് കെടു കേട് എറ് ഏറ് പൊരു പോര് നടു നാട് വിശേഷ പ്രത്യയങ്ങൾക്ക് പുതു പുത്തൻ ഒടുങ്ങ് ഒടുവ് മികു മിഗ് മിച്ചം നൂറ്റി അറുപത് രൂപത്തിനൊത്തു പൊരുളു മൽപ്പാൽപ്പം മാറി വന്നിടും കൃതികൃത്തുക്കളിൽ സൂക്ഷ്മം നോക്കുമ്പോൾ അർത്ഥം ഒന്നു തന്നെ എന്നിരിക്കലും ഓരോ പ്രത്യയത്തിനും ഓരോ വിശേഷമായ ഉപയോഗം വന്നിട്ടുള്ളതിനാൽ രൂപഭേദത്തിനനുരൂപമായി അർത്ഥഭേദവും കാണും ഒരേ ധാതുവിൽ തന്നെ പ്രത്യയങ്ങളിൽ ഓരോന്നും മാറി മാറി ചേർന്നാൽ അർത്ഥവും മാറുമെന്നു താല്പര്യം ഉദാഹരണം തീര് തീർച്ച തീർവ തീരുവ തീർപ്പ് തീരുമാനം തീർവ് പകര് പകർപ്പ് പകർച്ച പകരം വേൾ വേൾച്ച വേളി